എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി ഷാറുഖ് സേഫിയെ പ്രത്യേക മെഡിക്കൽ സംഘം എ.ആർ ക്യാമ്പിലെത്തി പരിശോധിച്ചു. പ്രതിയുമായുള്ള തെളിവെടുപ്പിനെ കുറിച്ചുള്ള കൂടിയാലോചനയിലാണ് അന്വേഷണ സംഘം. പി വി ജോഷിയുടെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സൈഫിയെ മെഡിക്കൽ കോളേജിലെ പ്രത്യേക ആരോഗ്യ വിഭാഗം വന്ന് പരിശോധന നടത്തിയിരുന്നു. ഇന്ന് എ.ആർ ക്യാമ്പിലെത്തിയാണ് പരിശോധന നടത്തിയത്. ഗാസ്ട്രോ എൻട്രോളജി വിഭാഗവും അതുപോലെ തന്നെ ജനറൽ സർജറി വിഭാഗവുമാണ് ഷാരൂഖ് സൈഫിയെ പരിശോധിച്ചത്. എന്തായാലും ഈ പരിശോധന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പരിശോധന റിപ്പോർട്ട് സാധാരണ നിലയിലാണ് എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷാരൂഖ് സൈഫിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് ാണ് പോലീസ് ഉള്ളത്, അന്വേഷണ സംഘം ഉള്ളത്. അതേസമയം തന്നെ ഷാരൂഖ് സൈഫിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ, അതായത് ഇത് നടത്താനുള്ള ഒരു കാരണം എന്താണ് എന്നുള്ളത് ഇതുവരെ പോലീസിന് വ്യക്തമായിട്ടില്ല. ഇദ്ദേഹത്തിൽ നിന്നും ഇതിനുള്ള കാരണം ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. കാരണം ഷാരൂഖ് സൈഫി 2-ാം തീയതി രാവിലെ പുലർച്ചെ 4:30 ഷോർണൂരിൽ എത്തിയിട്ടുണ്ട്. ഷോർണൂരിൽ നിന്നും പിന്നീട് 7:15 വൈകുന്നേരം 7:15 ട്രെയിനിലാണ് കണ്ണൂരിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ കണ്ണൂരിലേക്ക് ഇതിനിടയിൽ തന്നെ ഒരുപാട് ട്രെയിനുകൾ പോകുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ ട്രെയിനുകളിലൊന്നും പോകാതെ അദ്ദേഹം ഈ ഒരു 7:15 ട്രെയിൻ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഷാരൂഖ് സൈഫിയെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാനോ ആരെങ്കിലും ഷോർണൂർ മേഖലയിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആരെങ്കിലും ഈ പ്രതിക്ക് ധനസഹായമോ മറ്റ് സാമ്പത്തിക സഹായങ്ങളോ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷണ സംഘം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൃത്യമായ വിവരങ്ങൾ, ഓരോ സമയത്തുമുള്ള വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഈ സംഘം കൈമാറുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ പല അന്വേഷണ ഏജൻസികളുടെയും സംയുക്തമായ അന്വേഷണം ഈ കേസിനെ സംബന്ധിച്ച് നടത്തിയിരുന്നു. അത് തന്നെയാണ് നിർണായകമായ വഴിത്തിരിവുകളിലേക്ക് എത്തിച്ചതും. അതുകൊണ്ട് തന്നെ എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും കേന്ദ്ര ഏജൻസികൾക്കും പ്രത്യേക അന്വേഷണ സംഘം കൈമാറുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വഴി, അതായത് കണ്ണൂരിലേക്ക് പുറപ്പെട്ട ട്രെയിൻ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തന്നെ ഈ പ്രതി തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യവും അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം, ട്രെയിൻ തീവപ്പുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ പ്രത്യേകമായ മറ്റ് സംഘങ്ങൾ ആരെങ്കിലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. 11 ദിവസമാണ് കസ്റ്റഡിയിൽ അന്വേഷണ സംഘത്തിന് ഷാരൂഖ് സൈഫിയെ ലഭിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സങ്കീർണമായ ഒരു കേസുകൂടിയാണ്, ഏറ്റവും ഗൗരവതരമായ ഒരു കേസുകൂടിയാണ് ഇത് എന്നുള്ളതിനാൽ പ്രത്യേക അന്വേഷണ സംഘം വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും നടത്തുന്നത്. അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പല ചോദ്യങ്ങൾക്കും ഇനിയും അന്വേഷണ സംഘത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ജോഷിലിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.